നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് വൈകുന്നേരമാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, മാഷങ്ങളെ പരിപാടിയൊക്കെ നിർത്താൻ പോവാണ് കേട്ടോ, നിങ്ങൾക്ക് ഇനി റിവ്യൂ ചെയ്യാൻ പറ്റില്ല, നിങ്ങളൊക്കെ ഭയങ്കര വൃത്തിയുടെ മനുഷ്യന്മാരാണ്. അപ്പോഴാലോചിച്ച് എൻ്റെ ഒരു വീഡിയോ ഇതുവരെ നേരം പോലെ വൈറലായിട്ട് പോലില്ല, പിന്നെ എങ്ങനെയപ്പോൾ ഞാൻ ഈ പരിപാടി എടുത്തണേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ അശ്വന്ത് കോക്കിനെതിരെ ഫെഫ്ക നടപടി എടുക്കാൻ പോകുന്നു. അശ്വന്ത് കോക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സർ ആണ് ഇതിനൊക്കെ പുറകിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ, ആ സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് വളരെയധികം വൈറലായി, അത് അദ്ദേഹത്തിന് വലിയ പ്രശ്നമായി. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ കുറച്ച് കാലമായിട്ട് ഈ കോക്കിൻ്റെ പിന്നാലുണ്ട്, അത്ര അശ്വന്ത് കോക്കിൻ്റെ പിന്നാലുണ്ട്. നാട്ടിലത്തെ SFI പിള്ളേരൊക്കെ പറഞ്ഞയക്കുന്നു, നിങ്ങൾ ഈ പരിപാടി നിർത്തണം, ഇനി ഈ കുറ്റം പറയണ പരിപാടി നിർത്തണം എന്നൊക്കെ പറയുന്നു. നിങ്ങൾ കുറ്റം പറയുന്നതുകൊണ്ടാണ് ഈ സിനിമ വിജയിക്കാത്തത്, ആറാട്ടം എന്ന് പറയുന്ന സിനിമ വിജയിക്കാത്തത് അതുകൊണ്ടാണെന്നൊക്കെ പറയേണ്ട ഭയങ്കര പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ ഇതാ മീഡിയ 1 ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല, ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സാറിന് കുറച്ച് കാലമായിട്ട് എന്നോട് ദേഷ്യമുണ്ട്, അത് ആറാട്ടം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ അന്ന് മുതൽ തന്നെ എന്നോട് ദേഷ്യമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇതാണ്, റിവ്യൂ നടത്തുന്നതുകൊണ്ടാണ് അത്രേ നമ്മുടെ കേരളത്തിലെ പല സിനിമകളും പൊട്ടിപ്പോകുന്നത്. രസകരമായിട്ടുള്ള വർത്തമാനമാണ്, ഇങ്ങനെ അഭിപ്രായമുള്ള കുറച്ച് സിനിമാക്കാരുണ്ട്. ഇത്തരം റിവ്യൂകൾ ഒരു വിലയും കൊടുക്കാത്ത നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിന്ന് പറയുന്ന ഇത്തരത്തിലുള്ള തലതെറിച്ച സംവിധായകരും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതായത് നിങ്ങൾ എന്ത് റിവ്യൂ വെച്ച് നടത്തിക്കലും ഞാൻ സിനിമ ഇറക്കും, നിങ്ങളത് വേണമെങ്കിൽ കണ്ടോളൂ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാനൊരിക്കലും മാറാൻ പോകുന്നില്ല, എൻ്റെ രീതിയിൽ ഞാനൊരിക്കലും മാറ്റാൻ പോകുന്നില്ല എന്ന് വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ശ്രീനിവാസൻ്റെ മകനായിട്ടുള്ള വിനീത് ശ്രീനിവാസനും അതുപോലെ തന്നെ ഒരു മറുപടിയാണ് പറഞ്ഞത്. ഇത്തരം റിവ്യൂകളൊക്കെ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. ഹൃദയം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ശേഷം അതിൻ്റെ റിവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായതിൽ, അതിൽ വീണ്ടും സെക്കൻഡ് ഹാഫിന് ശേഷം വീണ്ടും ഒരു പ്രണയം തോന്നുന്നുണ്ട് ആ മനുഷ്യൻ. ലവ് അറ്റ് ദ ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പരിപാടി തോന്നുന്നുണ്ട്, അതൊരു മോശമായി പോയില്ലേ എന്ന് ഏതോ ഒരു റിവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്നൊക്കെ വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്, നമ്മുടെ അശ്വന്ത് കോക്കിനെ പോലെയുള്ള, ഞാനൊന്നുമല്ല കേട്ടോ, അശ്വന്ത് കോക്കിനെ പോലുള്ള ആളുകൾ റിവ്യൂ നടത്തുന്നതുകൊണ്ടാണ് പല സിനിമകളും പൊട്ടിപ്പോകുന്നത്, അല്ലാതെ ഇത്തരം ആറു ബോറൻ സാധനം ഇറക്കുന്നതുകൊണ്ടല്ല. നിങ്ങളൊന്ന് കണ്ടോക്കി, ആറാട്ടം എന്ന് പറയുന്ന സിനിമ ഒന്ന് കണ്ടോക്കണം, എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ സഹിക്കില്ല. കാരണം മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. ആ മനുഷ്യൻ്റെ ഒരുപാട് പഴയ സിനിമകളൊക്കെ ഒന്നും വേണ്ട, ഈ റീസെൻ്റ് എന്നൊക്കെ പറയാവുന്ന സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിൽ ചെറുതായിട്ട് കള്ളുടിക്കുക രംഗങ്ങളൊക്കെ ഉണ്ട്. സത്യം പറയാലോ, ആ മനുഷ്യൻ കള്ളുടിക്കാണ്ട് കഴിഞ്ഞാൽ നമുക്ക് മദ്യത്തോട് ഭയങ്കര ബഹുമാനവും ഇഷ്ടമൊക്കെ തോന്നിപ്പോവും. അത്രയ്ക്ക് രസകരമായിട്ടാണ് ആ മനുഷ്യൻ അഭിനയിക്കുന്നത്. ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമയായിട്ടുള്ള ആറാട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ അറു കുഴമ്പൻ വേഷമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ബോറാന്ന് പറയുമോ, അതൊക്കെ കണ്ടു തീർക്കുന്ന ആളുകളൊക്കെ സമ്മതിക്കാം. അതുപോലെ തന്നെ മോൺസ്റ്റർ എജാതി ഊളപ്പടായിരുന്നു പറയുമോ, ഞങ്ങളായിട്ട് ഊളപ്പടം എന്ന് അതിനൊക്കെ പറയാം കേട്ടോ, അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ ഊള എന്താണെന്ന് വിചാരിക്കേണ്ട, ഇമാതിരി ആറ് വർഷം സിനിമകളൊക്കെ നമ്മൾ ഊളപ്പടം എന്നൊക്കെ പറയും, അമ്മാതിരി ഒരു ഊളപ്പടമായിരുന്നു. അതൊക്കെ കണ്ടാൽ നമ്മൾ സാധാരണയായിട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും എങ്ങനെയുണ്ട് സിനിമ, കായ്പോയ അളിയ ഊളപ്പടമായിരുന്നു, ഒരുമാതിരി ചവറ് പടം എന്നൊക്കെ പറഞ്ഞുകളായി. ഇങ്ങനെ പറയുന്ന നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാനുള്ളല്ലേ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു, നമ്മൾ 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ അനുഭവത്തിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടും ഒരു പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, സ്വാഭാവികമായിട്ടും ലാലേട്ടനാണ് അഭിനയിക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും ലാലേട്ടൻ്റെ സിനിമയാണ് നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമയാണ് നമുക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഞാൻ പോയി കണ്ട ഒരു പടമാണ് ഭീഷ്മപുറം, ഒരു രക്ഷയില്ല. അങ്ങനെ പോയി കണ്ട പടമാണ് നമ്മുടെ റോഷാക്ക്, സംഭവം പടമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് മമ്മൂട്ടി ആരാധകൻ ആക്കണ്ട, ആരെ പടം കണ്ടാലും ഞാൻ നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറയത്തുള്ളൂ, വേറെ കാര്യം. ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ലാലേട്ടൻ്റെ പടമായിരുന്നു ആറാട്ട്, എജാതി വെറുപ്പ് പടമായിരുന്നു, മോൺസ്റ്റർ സഹിക്കില്ല. അതൊക്കെ കണ്ടു തീർത്ത എനിക്കൊക്കെ അവാർഡ് തരേണ്ടി വരും കണ്ടു തീർത്തേന്. ഇമ്മാതിരി വൃത്തികെട്ട പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അറു ബോറം പടമായിരുന്നു എന്ന് തുറന്നു പറയുന്ന എന്താണ് പ്രശ്നമുള്ളത്? ഇങ്ങനെ ആ റിവ്യൂ നടത്തിയതിൻ്റെ ഭാഗമായിട്ടത്രേ സിനിമകൾ പൊട്ടിപ്പോയെന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള സംസാരം. അങ്ങനെയാണെങ്കിൽ ഈ അശ്വന്ത് കോക്ക് ഏറ്റവും ബോറം പടം, എനിക്ക് ഇഷ്ടമല്ലാത്ത പടം എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു നമ്മുടെ ഭീഷ്മപർവം, സിനിമ വിജയിച്ചില്ലേ. ഈ മനുഷ്യന് ഈ അടുത്തിറങ്ങിയ ഒരു പടം ഉണ്ടായിരുന്നു,
നമ്മുടെ ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം ഇറങ്ങിയ ഒരു ഉമ്മയുടെ കഥയുള്ള പടം, ആ പടം ഈ മനുഷ്യന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞായിരുന്നു, അശ്വന്ത് നോക്കിന് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ, എന്നിട്ടെന്താ സിനിമ വിജയിച്ചില്ലേ? ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണൊക്കെ കാണും. ഈ 3.5 കോടി ജനങ്ങളിൽ, മലയാളികളിൽ എത്ര പേര് ടാക്കീസിൽ പോയി സിനിമ ഉണ്ടായിരിക്കും? വളരെ കുറച്ച്, 1, 2, 3 ലക്ഷം പേര് പക്ഷേ കാണുന്നുണ്ടായിരിക്കും. വളരെ കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ. അത് സിനിമ കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആരെ റിവ്യൂ നോക്കത്തില്ല, നമ്മളത് കണ്ടിരിക്കും, ഒരു സംശയവുമില്ല. ആ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അഭിപ്രായം പറയും. നമുക്കിങ്ങനെ സ്വതന്ത്രമായിട്ട് വർത്തമാനം പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തുവാണെന്ന്? ഇതിനൊക്കെയല്ലേ വേണ്ടിയിട്ടല്ലേ നമ്മൾ അത്യാവശ്യം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ലേ? എന്തെന്നാലും അശ്വന്ത് കോക്കിനെതിരെ ഇപ്പോൾ ഫെഫ്ക തിരിഞ്ഞിരിക്കുകയാണ്. ഈ ഫെഫ്ക ഇങ്ങനെ തിരിഞ്ഞത് ഇതേയൊക്കെ റിവ്യൂ നടത്തിൻ്റെ ഭാഗമായിട്ട് സിനിമ പൊളിഞ്ഞു പോകുന്നതൊക്കെ പറഞ്ഞിട്ടാണ്. ഫെഫ്ക തന്നെ ഇറക്കിയ ഒരു സിനിമയുണ്ട്, ആ സിനിമയായിരുന്നു നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമ. അതും വലിയൊരു നിലവാരമൊന്നും പുലർത്താത്ത സിനിമയായിരുന്നു. അതിനെതിരെയും ഈ മനുഷ്യൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അഭിപ്രായം പറയുന്നതിനൊക്കെ നിർത്തുകയാണെങ്കിൽ എന്തായിരിക്കും? എന്തായാലും സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും, സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തിൽ ശക്തമല്ലാത്ത കാലഘട്ടത്തിലും സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ചില സിനിമകളൊക്കെ 6 ബോറൻ സിനിമയിലായിരുന്നു, അത് ആരും കാണാതെ പൊട്ടിപ്പോയിട്ടുണ്ട്. ചില സിനിമകളൊക്കെ 6 ബോറാന്ന് വിചാരിച്ച സിനിമകളൊക്കെ തന്നെ പിന്നീട് നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ട് ഇതെങ്ങനെയാണ് സിനിമയൊക്കെ നമ്മുടെ തിയേറ്ററിൽ തകർന്നു പോയി. ഉദാഹരണത്തിന് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്, പക്ഷേ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സിനിമയാണത്. ഇങ്ങനെ ഒരുപാട് സിനിമകൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ അന്നൊക്കെ റിവ്യൂസ് നടത്തുന്ന, ഓൺലൈൻ റിവ്യൂ നടത്തുന്ന ആൾക്കാരുണ്ടോ? ഇല്ലെന്നേ. അപ്പോൾ ഓൺലൈൻ റിവ്യൂ കൊണ്ടല്ല, ഒന്ന് സിനിമ വിജയിക്കുന്ന ഒരൊറ്റ കാരണം മൗത്ത് പബ്ലിസിറ്റിയാണ്. സിനിമ ഇറങ്ങി അത് 1, 2 ഷോകൾ കഴിഞ്ഞാൽ ആളുകൾ പറഞ്ഞ് കാണും. ഇങ്ങനെ കണ്ട സിനിമ ആയിരുന്നു മായാനിധി. ആദ്യത്തെ ഒരാഴ്ച ഒരു മനുഷ്യൻ ആ സിനിമ കാണാണ്ടാവുന്നില്ല. ഞാനൊരു 6-7 തവണ കണ്ട സിനിമയാണ്. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ആ സിനിമയ്ക്ക് വീണ്ടും ടിക്കറ്റ് എടുത്തപ്പോൾ തിയേറ്റർ ഫുള്ളായിരുന്നു. അതാണ് മൗത്ത് പബ്ലിക്കേഷൻ. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ തിക്കിക്കേറി കണ്ടിരിക്കും. ബോറൻ സിനിമയാണെങ്കിൽ ആളുകൾ അതിന് കയറില്ല. കാരണം അവരധ്വാനിച്ചുണ്ടാക്കുന്ന 10-200 സിനിമ അവിടെ കൊണ്ടുപോയി കളയാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല ആളുകൾക്ക്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ അശ്വന്ത് കോക്കിനെതിരെയുള്ള ഈ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ മ്ലേച്ഛമാണെന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു, വളരെ മോശമായിട്ടുള്ള പരിപാടി എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്തിനത്? ഇതൊക്കെ ഭയങ്കര ബോറൻ പരിപാടിയല്ലേ? അത്യാവശ്യമൊക്കെ ബോധത്തിലൊക്കെ നിൽക്കുന്ന ആളുകളല്ലേ ഈ പറയുന്ന സംവിധായകരും ഫെഫ്കയിലൊക്കെയുള്ള ആളുകളൊക്കെ? അദ്ദേഹമൊക്കെ ഈ ഒരു പാവം റിവ്യൂ നടത്തുന്ന ഒരു അധ്യാപകനായിട്ടുള്ള അശ്വന്ത് കോക്കിനെതിരെയൊക്കെ, അധ്യാപകനും റിവ്യൂ നടത്തുന്ന ഒരു മനുഷ്യനായിട്ടുള്ള അശ്വന്ത് കോക്കിനെതിരെയൊക്കെ തിരിയെന്ന് വെച്ചാൽ, അശ്വന്ത് കോക്കിൻ്റെ വീഡിയോ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അയാൾ സിനിമാ കഥ പറയുന്നത് കാണാൻ വേണ്ടിയിട്ടില്ല. ഇടയ്ക്ക് അയാൾ സിനിമാ കഥ പറയുന്നത് ഭയങ്കര ബോറായിട്ടാണ്, പക്ഷേ അയാളെ പ്രസൻറ്റേഷൻ ഒരു പ്രത്യേക ഒരാളെ കാണുമ്പോൾ പ്രസൻറ്റേഷനാണ്, അത് രസമാണ്, ചിലർക്ക് കാണാൻ ഇഷ്ടമാണ്, അത് ആളുകൾ കാണുകയും ചെയ്യുന്നുണ്ട്, അത് താല്പര്യമില്ലാത്ത കാണുകയും ചെയ്യുന്നില്ല. എന്തായാലും ഇതിൻ്റെ പേരിലൊക്കെ ഒരു മനുഷ്യനെതിരെ ഒരു വലിയ മേഖല തിരിയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താണ് അശ്വന്ത് കോക്കിൻ്റെ വിഷയമെന്ന് അറിയാത്തവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയാൻ നിന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അശ്വന്ത് കോക്ക് ശക്തമായിട്ട് തന്നെ വീണ്ടും വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫെഫ്കയും ഇമാതിരി തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നു കേൾക്കുന്നു, തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനത്തൊക്കെ അവരും പിൻവലിയെന്നൊക്കെ നമുക്ക് വിചാരിക്കാം. എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ബൈ.